കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ സമീപപ്രദേശത്ത് നടന്ന അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അതിൻ്റെ ഭാഗമായി സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ പള്ളിയിൽ നിന്ന് അതിനു വേണ്ട സഹായം നമ്മൾ ആവശ്യപ്പെടുകയും 150,000 തൊട്ടടുത്ത് അത്രയും രൂപ നമ്മുടെ പള്ളിയിൽ നിന്ന് അവർക്ക് വേണ്ടി കളക്ട് ചെയ്യുകയും ചെയ്തു. അള്ളാഹു അതിനു വേണ്ടി 1 രൂപയെങ്കിലും നൽകിയ, മാനസികമായി തയ്യാറായ, പണം ചെലവഴിച്ച എല്ലാ ആളുകൾക്കും സ്വർഗം പ്രതിഫലമായി നൽകുമാറാകട്ടെ. വിശ്വാസികൾ എന്നുള്ള നിലയിൽ അള്ളാഹുവിൻ്റെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് അള്ളാഹു പറഞ്ഞു നൽകുന്ന ചില ബോധ്യപ്പെടുത്തലുകളുണ്ട്. 4 കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഇൻഷാല്ലാ സംസാരിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന 4 ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങൾ നമ്മളിൽ ഉറക്കുക വേണം എന്നതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഇത് സൂചിപ്പിക്കാനുള്ള കാരണം. അതിലൊന്നാമത്തേത്, ഈ ദുനിയാവ് വളരെ കുറഞ്ഞ സമയമേ ഉണ്ടാവുകയുള്ളൂ എന്നും അള്ളാഹു നമ്മൾക്ക് നൽകിയ സമയം കൊണ്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ സമയം കണ്ടെത്തണവും എന്ന ബോധ്യം അള്ളാഹു ഇതിലൂടെയൊക്കെ നമ്മൾക്ക് നൽകുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അയാളുടെ ജീവിതത്തിൽ, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണോ ഈ നഷ്ടങ്ങളെല്ലാം സംഭവിക്കുന്നത്, അയാൾ അള്ളാഹുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നാൽ അയാളോട് അള്ളാഹു ചോദിക്കുന്നതും അള്ളാഹു അയാളിൽ പരിശോധിക്കുന്നതും ഈ തന്ന സമയത്തിനുള്ളിൽ പാരത്രിക ജീവിതത്തിന് വേണ്ടി താൻ എന്തു ചെയ്തു എന്നതായിരിക്കും. പരിശുദ്ധ ഖുർആൻ എത്ര സുവ്യക്തമായിട്ടാണ് ഈ 2 ഭാഗത്തെയും നമ്മൾക്ക് പറഞ്ഞു തരുന്നതെന്നറിയോ? 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ 39-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. യാ ഖൗം, നമ്മൾ വിളിക്കുക യാ ഖൗം, മനുഷ്യരെ, ഖൗമാർ, അവനവന്റെ മതവിശ്വാസികളെ, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരെയും അല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഹാദിഹിൽ ഹയാത്തു ദുനിയ, നമ്മളിപ്പോ ഈ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, നമ്മൾ ബാപ്പയായി, ഉമ്മയായി, നമ്മൾ വെല്ലിപ്പയായി, മരുക്കളായി, വിദ്യാർത്ഥിയായി, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, കളി തമാശയും എല്ലാമായിട്ട് ജീവിക്കുന്ന ജീവിതം, മത്താഉൻ, അല്പകാലമേ ഉണ്ടാവുകയുള്ളൂ. ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്, പഠിപ്പിച്ചു തരാണ്, ഇത് കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. ഇതേ ആരോഗ്യത്തിലും ഇതേ ആഹ്ലാദത്തിലും ഇതേ തിമിർപ്പിലും കുറച്ച് കാലേ ഉണ്ടാകുള്ളൂ. അല്ലാഹു പറഞ്ഞു തരാണ്, നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ, ഈ ദുനിയാവ് ഉണ്ടാക്കിയ പടച്ചോൻ, ഈ ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ തന്ന പടച്ചോൻ വരാൻ, മത്താഉൻ, കുറച്ച് കാലേ ഉണ്ടാകുള്ളൂ. അടുത്ത വാക്ക്, വഇന്നൽ ആഖിറത്ത, എന്നാൽ മരിച്ചതിന് ശേഷമുള്ള ജീവിതം ഉണ്ടല്ലോ, ഹിയ ദാറുൽ ഖറാർ, അത് മാത്രമാണ് എന്നൊന്നും നിലനിൽക്കുന്നത്. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകൂല, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകൂല, അവിടെ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ഉണ്ടാകൂല, അവിടെ വേദനയോ സങ്കടങ്ങളോ പരാതികളോ വേർപിരിയലോ ഉണ്ടാകൂല. അതെല്ലാം ഈ ദുനിയാവിലാണ്, ഈ ദുനിയാവ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുകയുമുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞുവല്ലോ, എന്റേതാണ് ഈ വീട് എന്ന് പറഞ്ഞെടുത്ത് വീടിന്റെ ഒരു തറക്കല്ലിന്റെ ഒരു കല്ല് പോലും കാണാനില്ല, എന്റേതാണ് ഈ വളപ്പ് എന്ന് പറഞ്ഞെടുത്ത് ഒരു ഗേറ്റിന്റെ കുളത്ത് പോലും കാണാനില്ല, ഈ ഭാഗം മുഴുവൻ ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുല്ല് പോലും പഴയതില്ല, ഇതൊക്കെ എന്റെ മക്കളാണ്, ധൈര്യണ്ടെങ്കിൽ നീ അവരോട് കളിക്കണ എന്ന് പറഞ്ഞ ഒരു കുട്ടി പോലും
ആ ബാപ്പാക്ക് ബാക്കിയായിട്ടില്ല. സഹോദരങ്ങളെ, എന്തേ അള്ള പറഞ്ഞറിയോ, നമ്മളെ ബോധിപ്പിക്കാൻ. സഹോദരങ്ങളെ, നമ്മുടേതും ഇതുപോലെ തന്നെയാണ്. നമ്മൾക്ക് നൈമിഷികമായ ലോകമാണ് ദുനിയാവ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഖുർആൻ ഒന്നുകൂടി ഈ ഭാഗമായി അരക്കിട്ടുറപ്പിച്ച അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട്, പരിശുദ്ധ ഖുർആൻ. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് കഹ്ഫിന്റെ ആയത്തിലാണ്, ഭൂമിയുടെ മുകളിൽ നമ്മൾക്ക് അല്ലാഹു ഒരുപാട് അലങ്കാരങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബ അലങ്കാരാണ്, എന്റെ കുടുംബം എനിക്ക് അലങ്കാരാണ്. ജോലി, നമ്മുടെ മക്കള്, നമ്മുടെ ടൂറ്, ഭക്ഷണം, ആസ്വാദനങ്ങൾ, അല്ല പറയാൻ വ്യത്യസ്തങ്ങളായ അലങ്കാരങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ലിനബ്ലുവഹും, ആ അലങ്കാരത്തിൽ മാത്രം ജീവിച്ച് ഇതാണ് ജീവിതം എന്ന് പറഞ്ഞു പോവുക. ഒരു ടീം അങ്ങനെയാണ്. എന്നാൽ പടച്ചോനെ, അള്ളാഹു അനുവദിച്ച എല്ലാ ആസ്വാദനങ്ങളുടെ കൂടെ ഞാൻ ഈ ദുനിയാവുന്ന് മരിച്ചു പോകുമ്പോ അള്ളാഹ് എന്നോട് ചോദിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്റെ ജീവിത തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ചെയ്യണം, അതെന്റെ ബാധ്യതയാണ് എന്ന ബോധത്തിൽ ജീവിക്കുക. ഈ രണ്ട് ജീവിതമുണ്ട്, ഈ രണ്ട് ജീവിതമുണ്ട്. ഇത് പരീക്ഷിക്കാനാണ് പടച്ചോൻ നമ്മൾക്ക് അലങ്കാരങ്ങൾ തന്നത്. എന്നിട്ട് അള്ളാന്റെ വാക്ക് എന്തിനാണ്? അയ്യുഹും അഹ്സനു അമല, ഈ തന്ന മക്കളുണ്ടായിട്ടും ഈ തന്ന വീടുണ്ടായിട്ടും നമ്മുടെ ബിസിനസ്സും നമ്മുടെ റിയൽ എസ്റ്റേറ്റും നമ്മുടെ ഗവൺമെന്റ് ജോലിയും നമ്മുടെ ആഭരണങ്ങളും നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ യാത്രയും ഇതൊക്കെ അല്ല, തന്ന അലങ്കാരങ്ങളാണ്, ആസ്വാദനങ്ങളാണ്. ആ ആസ്വാദനങ്ങൾക്കിടയിലും പടച്ചോൻ ഇഷ്ടപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുകയാണല്ല. അടുത്ത വാക്കെന്തറിയോ? വഇന്നാലജാഇലൂന, തീർച്ചയായും ഞാൻ ഈ ഭൂമിയുടെ പുറമെയാക്കും, മൊട്ടക്കുന്ന് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ അതിനെ ആക്കി തീർക്കുകയും ചെയ്യും കേട്ടോ. വീട് നിന്നേടത്ത് വീട് കാണൂലട്ടോ, മൊട്ടപ്പറമ്പായിരിക്കും. ഞാൻ തൊട്ട് മുമ്പ് ദിവസം ഒന്നുകൂടി എന്റെ പണം കൊണ്ട് വാങ്ങിയെടുത്ത് മതില് കെട്ടി ഉയർത്തിരിച്ചിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി റോഡ് സൈഡിൽ വാങ്ങിയ സ്ഥലം കുളമായി മാറും കേട്ടോ. അള്ളാഹുവിന്റെ വാക്കാൻ, എന്റെ കുട്ടി എന്ന് ഞാൻ പറഞ്ഞെടുത്ത് അവസാനം മക്കളില്ലാത്ത ബാപ്പയുമ്മയും മക്കൾ മരിച്ചുപോയ ബാപ്പയുമ്മയും എന്ന പേര് വീഴും കേട്ടോ. അല്ലാന്റെ വാക്കാൻ, വീടു തന്ന അതേ സ്ഥലം, നാട് തന്ന അതേ സ്ഥലം, മക്കളെ തന്ന അതേ നാട്ടിൽ ഇതൊന്നുമില്ലാത്ത അവസ്ഥയാക്കി ഞാൻ മാറ്റും കേട്ടോ. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞില്ലേ അവർക്ക് നഷ്ടപ്പെട്ടു, അവർക്ക് പോയി, നമ്മുടെ സഹോദരങ്ങൾക്ക് ശരി, എന്താ പോയത്? ദുനിയാവ് മാത്രമാണ് പോയത് അല്ലേ? ദുനിയാവ് മാത്രമല്ലേ പോയത്? വീട് പോയി, ദുനിയാവാണ്. പറമ്പ് പോയി, ദുനിയാവാണ്. പണം പോയി, ദുനിയാവാണ്. മക്കൾ പോയി, ദുനിയാവാണ്. അവർ നമസ്കരിച്ച നമസ്കാരം എവിടേക്കെങ്കിലും പോയോ? അവർ ജുമാക്ക് വന്നതിന്റെ കൂലി എവിടേക്കെങ്കിലും പോയോ? അവർ കൊടുത്ത സദഖയുടെ ഒരു രൂപയുടെ കൂലി എവിടേക്കെങ്കിലും പോയോ? അവർ ബാപ്പാനെയും ഉമ്മയെയും സ്നേഹിച്ചതിന്റെ കൂലി എവിടേക്കെങ്കിലും പോയോ? ഹറാമിന്റെ ഭാഗത്തുനിന്ന് കണ്ണു തിരിച്ചതിന്റെ, കണ്ണിന് അള്ളാഹു നൽകുന്ന സ്വർഗത്തിന്റെ കൂലി അവരുടേത് ആരുടേതെങ്കിലും പോയോ? പോയി എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ്. പരലോകത്തിന്റേത് മുഴുവനും പത്തിരട്ടിയും പതിനായിരം ഇരട്ടിയും ശുഹദാക്കളുടെ കൂലിയുമായിട്ട്, നന്മയാണെങ്കിൽ ശുഹദാക്കളുടെ കൂലിയായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടാകും. ഇതാണ് അല്ല പറഞ്ഞ്. പടച്ചോ നമ്മൾക്ക് നൽകുന്ന അവസരം വളരെ കുറച്ചേ ഉള്ളൂ എന്നല്ല ബോധിപ്പിക്കുകയാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ചാകൂല, അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെയ്തോളൂ. നമ്മുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാവുകയില്ല നമ്മുടെ അന്ത്യവും നമ്മുടെ പര്യവസാനവും. അതുകൊണ്ടാണ് നബി സഹാബാക്കളെ മുഴുവൻ വിളിച്ചു പറഞ്ഞൊരു വാക്ക് നമ്മക്ക് സുപരിചിതല്ലേ, കഅന്നക ഫി ദുനിയാ കുൻ ഫി ദുനിയാ കുൻ, നമ്മളാകണം ഫി ദുനിയാ, ഈ ദുനിയാവിൽ എങ്ങനെയായി തീരണം? പ്രവാചകന്റെ വാക്ക്, രണ്ട് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളായി തീരണം. എങ്ങനെ? കഅന്നക ഗരീബുൻ, അറിയാത്തൊരു സ്ഥലത്ത് വന്നവനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആകണം. ഔ ആബിറസ് സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആകണം. ഗൾഫില് ജോലി ചെയ്യുന്ന ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് നിർത്തി പോവുകയാണ്. എന്തേ കാരണം? അയാൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ അയാൾ വീട് വെക്കുന്നത് ഇവിടെയാണ്, അയാളുടെ കുടുംബം ഇവിടെയാണ്, അയാൾ തിരിച്ചു വരുന്നത് എങ്ങട്ടാണ്?
അയാൾ അവിടെ നിർത്തി പോവുകയാണ്. വർഷങ്ങളോളം ഗൾഫിലാണ്, പക്ഷെ അയാളുടെ യഥാർത്ഥ വീട് ഇവിടെയാണ്. ഇതുപോലെയാണ് ഒരു വിശ്വാസി. എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, തിരക്കുണ്ട്, പക്ഷെ ഞാൻ തിരിച്ചു പോകേണ്ടവനാണ്. അതിന്റെ ബോധ്യപ്പെടുത്തലാണ് ഇതൊക്കെ. പടച്ചോൻ ബോധ്യപ്പെടുത്താൻ, മലിക്കുൽ ജബ്ബാറായ പടച്ചോൻ നമ്മൾ തിരിച്ചു വിളിച്ചാൽ നമ്മൾ പോകേണ്ടവനാണ്. അതിന്റെ ഉള്ളിൽ ചെയ്യാനുള്ളതെല്ലാം നിർവഹിക്കണം എന്ന ബോധ്യം. ഖുർആന്റെ വാക്കെന്തറിയോ, അല്പകാലത്തേക്ക് എന്ന് പറഞ്ഞില്ലേ. നമ്മളൊന്ന് വെറുതെ ബുദ്ധിപരമായി ഇരുന്നോടുന്ന് ആലോചിച്ച് നോക്കി തോങ്ങളെ, ഞാൻ മരിച്ചു, നമ്മൾ മരിച്ചു, നമ്മൾ മരിച്ചു, നമ്മുടെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചാൽ 15 കൊല്ലത്തേക്കായിരുന്നു അവൾ നമ്മുടെ ഭാര്യ. സഹോദരിമാരെ, നിങ്ങളുടെ ഈ കാക്കമാർ നിങ്ങളുടെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചാൽ 3 മക്കളുണ്ടാകുന്നത് വരെയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ്. ഇപ്പോൾ മറ്റൊരാളായി മാറി, മറ്റൊരാളായി മാറി. നമ്മൾ മരിച്ചാൽ ആധാരത്തിൽ പേരുമാറി, സ്ഥലത്തിന്റെ, വീടിന്റെ, പറമ്പിന്റെ മാറി. 10-15 കൊല്ലം അല്ല പറയാൻ, താൽക്കാലികമായിരുന്നു. അതിനിടയിൽ അതുകൊണ്ട് നേടാൻ പറ്റുന്ന സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവൻ സ്വർഗം കിട്ടും. അല്ലെങ്കിലോ, അല്ലെങ്കിലോ ഈ തിരക്കിന്റെ ഇടയിൽ, ഈ ജോലിന്റെ ഇടയിൽ ജമാഅത്തിന് നേരല്ല, നിസ്കരിക്കാൻ നേരല്ല, സക്കാത്ത് കൊടുക്കാൻ നേരല്ല, ദീന് കേൾക്കാൻ നേരല്ല, ഖുർആൻ ഓതാൻ നേരല്ല, അല്ല പറയാൻ. ഒറ്റ മഴവെള്ളപ്പാച്ചിൽ കഴിഞ്ഞില്ലട, അന്റെ തിരക്ക് മുഴുവൻ കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാള് വരെ തിരക്കില്ലാതെ കിടക്ക, ഖിയാമത്ത് നാള് വരെ തിരക്കില്ലാതെ കിടക്ക, വിസില്ലാതെ കിടക്ക. അവസരം തന്ന സമയത്ത് തിരക്കാണ് എന്ന് പറഞ്ഞു ഓടിയായിരുന്നു. അവിടെ തന്നെയാണ് അല്പസമയമേ ഉണ്ടാവുകയുള്ളൂ എന്ന മുന്നറിയിപ്പാണ്. എന്നിട്ട് അല്ലാന്റെ വാക്ക്, എന്നെന്ന് നിലനിൽക്കുന്നത്, അറ്റാക്ക് ഉണ്ടാകാത്തത്, പൊട്ടലുണ്ടാകാത്തത്, സമാധാനമുള്ളത് പരലോകം മാത്രമാണ്. അതുകൊണ്ട് അത് മറന്ന് കളിക്കരുത്, അത് മറന്ന് ജീവിക്കരുത്. ഇതാണ് ഒന്നാമത്തെ ഉണർത്തൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഉണർത്തലാണ് നമ്മളുമായി ബന്ധപ്പെട്ടത്. രണ്ട്, വിനയാന്യതരായി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. രണ്ടാമത്തെ ഉണർത്തലാണ്, അള്ളാഹ് നമുക്ക് നൽകുന്ന ബോധ്യങ്ങളാണ്. നിരന്തരമായി വിനയാന്യതരായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. എന്തേ കാര്യം, നമ്മളൊരു തവണ പറഞ്ഞു, എത്ര കണ്ടുപിടുത്തം നടത്തിയിട്ടും, സോണെ ലോകത്തെ എത്ര രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും, അവനവന്റെ വീടിന്റെ അടിയിൽ എന്നാണ് ഇനി പൊട്ടുക എന്ന് ലോകത്തൊരു മനുഷ്യന് ഇപ്പോഴറിയില്ല. ശരി, അവിടെ പൊട്ടി, അടുത്ത വർഷം എവിടെ പൊട്ടും, അത് ഏത് വർഷം പൊട്ടും, ഏത് മലയിടിയും, അടുത്ത വർഷം പ്രളയമുണ്ടാവുമോ അറിയില്ല. എത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും, പത്രത്തിൽ നിങ്ങൾ വാർത്തയിൽ നിങ്ങൾ കണ്ടില്ലേ, ലൈവായി കണ്ടില്ലേ, മനുഷ്യൻ തെരച്ചിൽ നിർത്തി പോകുമ്പോ നായ പോയി മണം പിടിക്കുന്നിടത്തേക്ക് JCB കൊണ്ടുപോകുകയാണ്. നമ്മൾ കഴിയാണ് അവിടെ നായ പോകുകയാണ്, മണക്കുന്നിടത്തേക്ക് JCB കൊണ്ടുപോകുകയാണ്. അവിടെ ആ റസൂലിനെ പ്രാർത്ഥിക്കണേ, റസൂലിനെ പ്രാർത്ഥന, പടച്ചോനെ എന്റെ വീടിന്റെ ചുമര് പൊട്ടി താഴെ എന്റെ ദേഹത്തിലൂടെ വീഴുന്നതിൽ നിന്നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വെള്ളം മുങ്ങി മരിക്കുന്നതിൽ നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവേ, വലിയ വലിയ അപകടത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്നിട്ട് നബി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ, വിശ്വാസികളായ നമ്മളോട് നബി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് മാറിപ്പോകുന്നതിൽ നിന്ന്. വതഹവ്വുലു ആഫിയതിക, നീ തന്ന സൗഭാഗ്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് തെന്നിപ്പോകുന്നതിൽ നിന്ന്. വഫുജ്അത്തി നിഖ്മതിക, പടച്ചോനെ വലിയ വലിയ ശിക്ഷയായി പരീക്ഷണങ്ങൾ പെട്ടെന്ന് വരുന്നതിൽ നിന്ന്. വജമീ അസഖ്തിക, നിന്റെ എല്ലാ കോപത്തിൽ നിന്നാഥ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. എന്തേ കാരണം, പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് മാത്രമേ നമ്മൾക്ക് സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വലിക്രാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നേ സമാധാനം കിട്ടൂ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അറിയോ, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്തൊക്കെ ചെയ്താലുണ്ടായേ പറ്റൂ, പടച്ചോനോട് പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നീയാണ്, ഇന്നഹു ഹുവ അൽ ഹക്ക,
എന്റെ വീട്ടിൽ ചിരിക്കണമെങ്കിൽ, എന്റെ വീട്ടിൽ കരച്ചിൽ ഉണ്ടാകണമെങ്കിൽ രണ്ടും തീരുമാനിക്കുന്നത് അല്ലയാണ്. പടച്ചോനെ, വലിയ വലിയ പരീക്ഷണത്തിൽ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് നിരന്തരമായി അള്ളാഹനോട് പ്രാർത്ഥിക്കണം. കാരണം കഴിയില്ല, കഴിയൂല. ഉരുളന് പൊട്ടിയാൽ ഒരു കല്ല് പോലും തടുത്തു നിർത്താൻ കഴിയുന്നില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു പറഞ്ഞാൽ ശരി, ഞാനോടാം, വീടെന്ത് ചെയ്യും, മുങ്ങാന്നല്ലാതെ ഒന്നിനും കഴിയില്ല. പടച്ചോനെ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. നാഥ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച് കേണപേക്ഷിക്കേണ്ടവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. രണ്ടാമത്തെ സന്ദേശമാണ്. മൂന്നാമത്തെ എന്താ അറിയോ? മൂന്നാമത്തേത്, അല്ലാഹുവിനോട് നന്ദി കാണിച്ച് കരയേണ്ടവരാണ് നമ്മൾ എന്നത്. എന്താണ് സഹോദരങ്ങളെ, ഇത്തരം പരീക്ഷണങ്ങളിലും അല്ലാഹുവിനോട് നന്ദി കാണിച്ച് കരയേണ്ടവരാണ് എന്ന് പറയാനുള്ള കാരണം, മനുഷ്യർ മരിച്ചു കിടക്കുന്നു, നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നു, മനുഷ്യരുടെ ശരീരങ്ങൾ അവിടെയും ഇവിടെയുമായി കാണുന്നു, നമ്മൾ ഗദ്ഗദത്തോടുകൂടി നെഞ്ച് പടയുന്നു. ശരിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ, സഹായിക്കുന്നുണ്ട് നമ്മൾ, നെഞ്ചു പടയുന്നുണ്ട് നമ്മൾ. ശരി സഹോദരങ്ങളെ, അതിന്റെ ഒരു മറുവശമില്ലേ? അതെന്താണ്? അവരുടെ അതേ പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവരെക്കാളും പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? നമ്മൾക്കും ഇതുപോലെ ഒരവസ്ഥ അള്ളാഹുവിന് വരുത്താമായിരുന്നില്ലേ? ഇതുപോലൊരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് വരുത്താമായിരുന്നില്ലേ? പുഴയെടുത്തില്ലേ? മലയെടുത്തില്ലേ? പറമ്പെടുത്തില്ലേ? പൊട്ടാൻ സ്ഥലമില്ലേ? പടച്ചോൻ കാത്തില്ലേ? സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കരയുന്ന പോലെ ഒരു ദിവസമെങ്കിലും അള്ളാഹുവേ, ഇത്രയും കാലം ദുരിതങ്ങളില്ലാതെ ദുരന്തങ്ങളില്ലാതെ നീ എന്നെയും കുടുംബത്തെയും കാത്തുവല്ലോ നാഥ എന്ന നന്ദിയുടെ ഒരു കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്ക സഹോദരങ്ങൾ. നമ്മൾ ജുമാക്ക്, ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് ജുമാക്ക് ഇങ്ങോട്ട് വരുമ്പം മിനിമം രണ്ട് ഭാഗത്തിലും 100 വണ്ടികളെങ്കിലും മിനിമം ഞാൻ കവർ ചെയ്തു പോരണം. അതിൽ ഒരൊറ്റ ഡ്രൈവർ ഉറങ്ങിയാൽ മതി എന്റെ ജീവിതം കഴിയാൻ. ഒരൊറ്റ ഡ്രൈവർ ഉറങ്ങിയാൽ മതി അല്ലാഹ് സംരക്ഷിക്കാൻ നമ്മളെയോ നമ്മളും ഫാമിലിയും. ഇവിടെ നിന്ന് വേറെവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു ടയർ പൊട്ടിയാൽ മതി, അതുവരെ സന്തോഷിച്ച വണ്ടിയിൽ നിന്ന് 6 ഡെഡ് ബോഡി പുറത്തേക്കിറക്കാം. എത്ര കൊല്ലായി അല്ലാഹ് സംരക്ഷിക്കണ്, എത്ര കൊല്ലായി അറിയോ? നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്ത് 1264 റോഡ് ആക്സിഡന്റ് ആണ് ഒരു ദിവസം. ഉണ്ടാണ് റോഡ് ആക്സിഡന്റ് 1264 ഒരു ദിവസം. അതിൽ 462 മരണമാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റ് വഴി സംഭവിക്കുന്നത്. ഇന്ന് അവസാനിക്കുമ്പം ഏകദേശം 400-500 ഇടയിൽ ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും വാഹനാപകടം ഉണ്ടാണ്ട്. നമ്മളെ വയസ്സ് കണക്കൂട്ടുക, എത്ര കൊല്ലായി. പടച്ചോ നമ്മളെ സംരക്ഷിക്കാൻ ഒരു ദിവസം പോലും ബൈക്കെടുക്കാതെ കാറെടുക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാത്തൊരു ദിവസമുണ്ടോ? എത്ര കാലായി അല്ല കാക്കണത്. സഹോദരിമാരെ, 2020 മുതൽ 2023 വരെ ലോകത്ത് 287,000 സഹോദരിമാരാണ് പ്രസവത്തെ തുടർന്ന്, പ്രസവവും പ്രസവാനന്തരത്തെ തുടർന്ന് മരണപ്പെട്ടത്. 287,000 സഹോദരിമാർ 3 കൊല്ലം കൊണ്ട് ലോകത്ത്. നമുക്കെത്ര മക്കളാണ്? നമ്മുടെ കുടുംബത്തിൽ എത്ര മക്കളാണ്? ഭാര്യ, പെങ്ങൾ, മക്കൾ, എത്ര പ്രസവം നടന്നു? ബാക്കിയാക്കിയിലെ പടച്ചോൻ, സഹോദരങ്ങളെ, നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണ്ടേ? പടച്ചോനെ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി കിടക്കുമ്പം എലി വന്ന് ഗ്യാസിന്റെ കുറ്റിയുടെ പമ്പ് കരന്നാൽ പിറ്റേ ദിവസം തീജ്വാലയായി എന്റെ വീട് വെന്ത് മരിക്കും. നാഥ, നീയാണ് എന്നെ കാത്തത്. പടച്ചോനെ, ഞാൻ പോകുന്ന വണ്ടിയുടെ ബ്രേക്കിന്റെ ഒരു ചെറിയ ഭാഗം നീ എങ്ങാനും പുറത്തേക്കെടുത്താൽ തീർന്നു പടച്ചോൻ എന്റെ ജീവിതം. എനിക്കറിയാം, സ്കൂള് വിട്ടു വരുന്ന എന്റെ കുട്ടി ഓടിക്കോടുന്ന വണ്ടിയുടെ മുന്നിലേക്ക് അറിയാതെ ബേജാറായി ചാടിയാൽ അതോടുകൂടി അവസാനിച്ചു എന്റെ വീട്ടിലെ സന്തോഷം. അറിയാതെ വീട്ടിൽ ഏതെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി അടിക്കാൻ ഉപയോഗിച്ച കീടനാശിനി എന്റെ ചെറിയ കുട്ടി വന്ന് വായിലേക്ക് എടുത്തൊന്നൊഴിച്ചാൽ കഴിഞ്ഞു പടച്ചോൻ എന്റെ കുട്ടിന്റെ ജീവിതം. നാഥ, 19 കൊല്ലായിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഓരോ സെക്കൻഡിലും ഭക്ഷണം കഴിക്കുമ്പോ തരിപ്പ് പോകാതെ
വെള്ളം കുടിക്കുമ്പോ മാറിപ്പോകാതെ, യാത്ര ചെയ്യുമ്പം പൊട്ടിയൊലിക്കാതെ, ശരീരത്തിൽ നിന്ന് ദുർഗന്ധങ്ങൾ വമിക്കാതെ ഓരോ സെക്കൻഡും എന്റെ വീടിനെയും എന്റെ കുടുംബത്തെയും കാക്കുന്ന രാധ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് സഹോദരങ്ങളെ ഈ സമയത്ത് ഒരു തവണയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? ഞാന് ഗൗരവത്തോടുകൂടി നമ്മുടെ ഹൃദയത്തോട് ആരെയും പരസ്പരം നോക്കാതെ നമ്മളോട് ചോദിക്കാൻ, നമ്മൾ വികാരത്തിനപ്പുറത്ത് ഈ പരീക്ഷണത്തെയെങ്കിലും വിവേകത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി വീണെന്ന് നമ്മൾ പറയാൻ, അത്രയുള്ളു മനുഷ്യന്മാരെ കാര്യം എന്ന് പറയാൻ, സമ്പാദിച്ചതൊന്നുമില്ല എന്ന് പറയാൻ, ഒന്നും പറയാനും നേരം നന്നാക്കാനും തൗബയ്യാനും അവസരമില്ലാതെ പോക എന്ന് പറയാൻ, ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ പള്ളിക്ക് ഒരു സ്വത്തെങ്കിലും സുബൈ കയറി വന്നോ? ഒറ്റ സ്വത്ത് എന്തേ വരാഞ്ഞ്? എന്തേ സ്വങ്ങൾ വരാഞ്ഞത്? ആറരക്കെഴുന്നേറ്റ് പത്രം വായിച്ച് ആ പത്രത്തിലെ കണ്ണുനീരിൽ കുളിരുന്ന വാർത്ത വായിച്ച് മനുഷ്യന്റെ കാര്യം എത്രല്ലേ ഉള്ളൂ എന്ന് പറയുന്ന നമ്മളെന്തേ കൂട്ടരെ? അഞ്ചു മണിക്ക് അലാറം വെച്ച് 5:20 നടക്കുന്ന സുബൈക്ക് എത്താൻ പ്രയാസം. വികാരമേ ഉള്ളൂ, പടച്ചോൻ പറഞ്ഞ വിവേകത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മുടെ വീടും പൊട്ടിയാൽ സുബഹി നമസ്കരിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമെങ്കിൽ എന്തിനാ കുട്ടരെ തൗഹീദുള്ള ഒരു നാട്ടിൽ, തൗഹീദ് പ്രസംഗിക്കുന്ന ഒരു പള്ളിയിൽ നമ്മൾ മെമ്പറായി ജീവിച്ച്? നമ്മൾ നമ്മളോടല്ലേ ചോദിക്കണ്ടേ, ഉമ്മാരെ ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് അവനവനും അവനവന്റെ മക്കളും ഔറത്ത് മറക്കാതെ പുറത്തു കിറങ്ങുമ്പോൾ ബേജാറുണ്ടാകണ്ടേ? അവനവൻ മൂടിയ പുതപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ണോട് കണ്ണ് തിരുമ്മിക്കൊണ്ട് കണ്ണുനീരോടുകൂടി ഉമ്മ പറയണ നിങ്ങൾ കേട്ടില്ലേ, ഇതാണ് ഞാൻ പുതച്ച പുതപ്പ്, ഇത് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് ഹൃദയം നടുങ്ങുന്നില്ലെങ്കിൽ, മാറാൻ റെഡിയല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് പഠിച്ചോ മാറ്റിയ? യുവാക്കളെ, പള്ളിക്കെന്ന് ബാങ്കേൽക്കുമ്പോ അങ്ങാടിയിൽ വെറുതെക്കുമ്പോഴെങ്കിലും ജമാഅത്തിന് വരാൻ ഈ ദുരന്തങ്ങളും ഈ പരീക്ഷണങ്ങളും നമുക്ക് പാഠമാകുന്നില്ലെങ്കിൽ നമ്മൾക്ക് വരണമോ? നമ്മുടെ വാപ്പാക്ക് വരണോ? നമ്മുടെ വീട്ടിൽ വരണോ? ഇനി നമ്മൾ നന്നാകാൻ നമ്മളല്ലേ മാറേണ്ടത്? ഒരു പേജെങ്കിലും അധികം ഓതാൻ ഒരു 5 മിനിറ്റെങ്കിലും പള്ളിന്റെ സൈഡിൽ പോയി പഠിച്ചോനെ, ഇതൊക്കെ 4-5 അപകടങ്ങളായി ഞാൻ കാണുന്ന, നാഥാ നീ എന്നെ കാത്തു രക്ഷിച്ചു, ഇനിയും സംരക്ഷിക്കണമേ, നാടിനെ മുഴുവൻ സംരക്ഷിക്കണമേ. നാഥ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നീ എന്നെ മുഅ്മിനായി കൊണ്ടുപോകണമേ, ഞാൻ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണമേ എന്ന് തേടാൻ 5 മിനിറ്റ് പോലും ബാക്കി വെക്കാതെ, അതിനു പോലും സമയം ചെലവഴിക്കാതെ ഒരു വെള്ളിയാഴ്ച സൂറത്ത് കേഫ് പോലും ഓതാൻ നേരമില്ലാത്ത നമ്മൾ മരിച്ചു പോയവരുടെ വീടിനെ കുറിച്ച്, ആത്മകലം നടത്തുന്നതിനെ കുറിച്ച്, സങ്കടപ്പെടുന്നതിനെ കുറിച്ച് സഹോദരങ്ങളെ, പടച്ചോന്റെ മുന്നിൽ എന്ത് വിലയായിരിക്കും ഉണ്ടാവുക? കുറ്റപ്പെടുത്തല്ല, നമ്മൾ നമ്മളോട് ചോദിക്കുക. ഇതൊക്കെ കണ്ടിട്ടേ തൗബ ചെയ്യണം എന്നാഗ്രഹിച്ചവരുണ്ടാവും മരിച്ചവരിൽ, ഉണ്ടാവൂലേ? നാളെ മുതൽ നിസ്കാരം തുടങ്ങാന്ന് വിചാരിച്ചവരുണ്ടാവും, ഇൻഷാല്ലാ അടുത്ത റമദാൻ മുതൽ നന്നാകാന്ന് വിചാരിച്ചവരുണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് തീർന്നു, അതുപോലെ ഞാനും തീർന്നാൽ പടച്ചോനെ, നിന്നെ കണ്ടുമുട്ടുമ്പോൾ മുഅ്മിനായി കണ്ടുമുട്ടണം എന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് നാഥ, ഞാൻ ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എന്ന് തീരുമാനിക്കുമ്പോഴല്ലേ ഈ പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഗുണപാഠമാകുക. ആ ഗുണപാഠത്തിലേക്ക് നമ്മൾ എത്തണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ദുനിയാവ് നിസ്സാരമാണ്, പെട്ടെന്ന് തീരും, അല്ലാഹ് തന്ന സമയം കൊണ്ട് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ മറക്കരുത്. 2, അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അവൻ തണലേകിയാലേ, അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. 3, അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം. ആ നന്ദി എന്താൻ? ഇത്രയും കാലം ഓരോ സെക്കൻഡും നമ്മളെ സംരക്ഷിക്കുന്ന നാഥനോട് നമ്മൾ ജീവിതം കൊണ്ട് നന്ദി കാണിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദു തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 4-ാമത്തെ ഒരു കാര്യം വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്ത്യനാളിനെ കുറിച്ചൊക്കെ മദ്രസയിൽ നിന്നും പ്രസംഗത്തിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന
ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ആകാശം പൊട്ടിപ്പിളർന്ന് ഭൂമി വിണ്ടുകീറി സൂര്യചന്ദ്രന്മാരൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന രംഗം കാണുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആത്മാർത്ഥമായ സംസാരമാണ്. നമ്മളൊക്കെ ഇപ്പം നമ്മളെ കുട്ടിനെ കെട്ട് പോകുക മൂലവി, അങ്ങനെയൊക്കെ ഇപ്പം ഉണ്ടാവുമോ? സോ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിക്കട്ടോ, ലോകം, അതിൽ ഇന്ത്യ രാജ്യം, അതിലേറ്റവും അടിയിൽ കിടക്കുന്ന കേരളം, ആ കേരളത്തിലെ ഏതാനും ജില്ലകളിലെ ഒരു ജില്ല, അതിലെ ഒരു പ്രദേശം എത്ര ചെറുതാന്ന് ആലോചിക്ക. ലോകം, ഇന്ത്യ, അതിൽ കേരളം, അതിലെ ഒരു ജില്ലകളിലെ ഒരൊറ്റ ഭാഗത്ത് ഒരു മല പൊട്ടിയതിന്റെ ദുരന്താണ് ഈ കാണുന്നത്. ഭൂമി വിണ്ടുകീറുന്ന ലോകം മുഴുവനാണ് വിണ്ടുകീറുന്നത്. അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ആകാശം പൊട്ടിപ്പളരുന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ ആകാശം പൊട്ടി വീഴാണ്. ഒരൊറ്റ സ്ഥലത്ത്, ഒരു പ്രദേശത്ത് പൊട്ടലുണ്ടായതിന്റെ ബാക്കിയാണ് ചാലിയാർപ്പുഴ വരെ കണ്ട്, കിലോമീറ്ററുകളോളം. ഇനി അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് എന്തറിയും? പരിശുദ്ധ ഖുർആൻ പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, നമ്മളോട് അല്ലങ്ങനെ വിളിക്കാൻ ഇഷ്ടം കൊണ്ട് വിളിക്കാണ്, എന്നിട്ട് പറയാൻ ഇത്തക്കു റബ്ബക്കും, പടച്ചോനെ ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കണട്ടോ. അല്ലാ പറയാൻ എന്നെ ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കണട്ടോ. അല്ലാന്റെ വാക്ക്, ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അലീം, അന്ത്യനാളിൽ ഒരു പ്രകമ്പനം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ വിവരിക്കുവാനോ ഒരു ഖതീബിന് പറഞ്ഞു തരുവാനോ കഴിയാത്തത്രയും ഭയാനകമായിരിക്കും കേട്ടോ. ഒറ്റ സ്ഥലത്ത് പൊട്ടി താങ്ങാൻ കഴിയാത്ത നമ്മോട് പറയാൻ അള്ളാഹു മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഉദാഹരണം പറയാൻ എന്താ അള്ളാന്റെ വാക്കറിയോ, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅതിൻ അമ്മാ അർളഅത്ത്. മുല കൊടുക്കുന്ന ഒരു മാതാവ്, ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാലൊടുക്കുകയാണ്. താനൊരു കുട്ടിക്ക് പാല് കൊടുക്കുക എന്നുള്ളത് അശ്രദ്ധമായി പോകും. അതല്ല അങ്ങനെ പറയാൻ കാരണം അറിയോ, ഒരു മുതിർന്ന കുട്ടിയല്ലല്ലോ പറഞ്ഞത്, പെറ്റിട്ട ഒരു ചെറിയ കുട്ടിയെക്കുറിച്ച് ഒരു ഉമ്മ ഉമ്മാനെക്കാളും ജാഗ്രത ഉണ്ടാവും. ആ കുട്ടിയുടെ കണ്ണ് ഇമ വെട്ടുന്നത് പോലും അമ്മക്കറിയാം. പക്ഷെ ആ പാലൊടുക്കുന്നതിനിടക്ക് തൻ്റെ കയ്യിൽ കുട്ടി ഉണ്ട് എന്നും ആ കുട്ടി പാല് കുടിക്കുകയാണെന്നും ഞാനിവിടുന്ന് എഴുന്നേക്കാൻ പാടില്ല എന്നും ഉമ്മ മറന്നുപോകും. ഭീകരത കൊണ്ട് അടുത്ത വാക്ക് ഗർഭിണിയായൊരു സഹോദരി അറിയാതെ, ശരീരമറിയാതെ പ്രസവിക്കും. പേടിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കണമെന്ന് അറിയാതെ സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രസവം നടക്കും. വതറന്നാസ സുഖാറ, മനുഷ്യന്മാർക്ക് ഇവിടെ എന്താ അറിയാതെ ലഹരി ബാധിച്ചവനെ പോലെ കാണുന്നോല മനസ്സിലാണില്ല, കൂട്ടിമുട്ടുന്നു, പറയണത് എന്താ തിരിയണില്ല, ഇവിടെ എന്താ നടക്കണമെന്ന് അറിയണില്ല. മനുഷ്യന്മാരങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വമാഹും ബിസുഖാറ, അല്ല പറയാൻ ഒരു കള്ളുടിച്ചവരല്ലോ, അവർ ലഹരി ഉപയോഗിച്ചവരല്ലോ, പിന്നെ ഓരെന്താ നടക്കാൻ കാരണം അറിയോ, അവർക്ക് എന്തൊന്നും മനസ്സിലാകാത്ത എന്തറിയോ, വലാക്കിൻ അദാബല്ലാഹി ശദീദ്, പടച്ചവന്റെ ശിക്ഷ അതി കഠിനായതുകൊണ്ടാണ്. നമ്മള് നമ്മുടെ മനസ്സിൽ കാണുകയാണ് എന്തെന്നറിയോ, ആളുകൾ ഇന്റർവ്യൂവിൽ പറയാണ്, അവർ ആത്മാർത്ഥമായിട്ട് പറയാണ്, എന്റെ വാപ്പ എനിക്ക് കൈയിങ്ങനെ തിന്ന് നോക്കണട്ടോ ബാക്കിയുള്ളോലേ എന്ന് പറഞ്ഞിട്ടാണ് വാപ്പ ഒലിച്ചു പോയത്. സോങ്ങളെ, വാപ്പാന്റെ കൂടെ മക്കള് ചാടിയോ? ചാടിയോ? ഇല്ല. എന്തേ ചാടാത്ത? നമ്മൾ ചാടുവോ? ചാടൂല, ചാടൂല. ഉമ്മ പറയാൻ, എന്റെ കണ്ണിന്റെ മുന്നിൽ കൂടിയാണ് എന്റെ കുട്ടി ഒഴുകിപ്പോയത്. ഉമ്മ ബാക്കിൽ ഒഴുകിയോ? ഇല്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അന്ത്യനാളോ? അന്ത്യനാളോ? തിരിഞ്ഞു നോക്കൂല സഹോദരങ്ങളെ, തിരിഞ്ഞു നോക്കാൻ കഴിയൂല. ബുദ്ധി പോലും എന്താ സംഭവിക്കുന്നത് എന്നറിയാത്ത വിധം ഐനൽ മഫർ, എവിടെയാണ് അഭയകേന്ദ്രം? ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ പൊട്ടുന്നു, മറ്റൊരു ഭാഗത്തേക്ക് ആടിക്കത്തുന്നു, കാണുന്നവരെ തിരിച്ചറിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്ന് ബോധ്യമാകുന്നു. അങ്ങനൊരവസ്ഥ വരുന്നുണ്ട്, അങ്ങനൊരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ചില ആൾക്കാർ ഇപ്പോഴും ചോദിക്കണല്ലേ, പടച്ചോൻ എവിടെ?
ഭൂമി ഉണ്ടാക്കിയതും ആകാശം ഉണ്ടാക്കിയതും അല്ലല്ല എന്ന് പറഞ്ഞോനെ, പഠിച്ചോ അല്ല, അവന്റെ വിശ്വാസം അല്ലെന്നല്ല. പൊട്ടുമ്പോൾ ചോദിക്കും അല്ല എവിടെ, അതുവരെ അല്ലല്ല അല്ലല്ല എന്ന് പറഞ്ഞോൻ. ഉളി എന്താ, ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളപ്പാച്ചിൽ ഉണ്ടാവുമ്പോ ഉരുൾ പൊട്ടുമ്പോൾ ചോദിക്കും അല്ല എവിടെ, അല്ല പറയാൻ കാണിച്ചത് ഒരു ഭാഗല്ലേ. അതുമ്പോ തന്നെ ജി ബേജാറാകുകയാണ്, ലോകം മുഴുവൻ പൊട്ടുകയാണ്. 183 കോടി മനുഷ്യർ, 183 കോടി മനുഷ്യർ ലഹരി ബാധിച്ചവരെ പോലെയാകാൻ പുറമെ ഖബറിൽ നിന്ന് ബാക്കിയുള്ളവർ പുറത്തേക്ക് വരികയാണ്. ഭയാനകമാണ് അന്ത്യനാൾ. സൂചനകളാണ്, നമ്മൾക്കുള്ള സൂചനകളാണ്, നിഷേധികൾക്കുള്ള സൂചനകളാണ്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മുടെ ജീവിതം നന്നാക്കുക. ആരും കാത്തുക്കണ്ട. ഞാൻ പറഞ്ഞത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ വാങ്ങിയ സ്ഥലത്തിന്റെ അടിയാധാരത്തുമ്മേ വേറെ ആരെങ്കിലും പേരായിരിക്കും. ഓൻ ഇൻ്റെത് പറഞ്ഞ് വാങ്ങിയതാണ്, ഇപ്പൊ നമ്മളെ കയ്യമ്മത്തി. നമ്മൾ മരിച്ചാൽ അടുത്ത ആളെ കയ്യമ്മക്ക് പോവും. നമ്മളെ മക്കളും നമ്മളെ ഭാര്യയും നമ്മളെ ഭർത്താവും കുടുംബക്കാരൊക്കെ നമ്മൾ മരിച്ചാൽ പലരുടേതുമാകുകയാണ്. നമുക്കല്ല തന്ന കുറച്ച് സമയമാണ്. ആ സമയത്തിനുള്ളിൽ പടച്ചോൻ പറഞ്ഞ പോലെ സുബഹി മുതൽ നമ്മുടെ ജീവിതം തുടങ്ങട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ മരിച്ചാലും പടച്ചോനെ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തിക്കണ്, ബാക്കി നിന്റെ തോഫീഖ് കൊണ്ട് സ്വർഗം നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ. റഹ്മാനെ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും നാഥ നീ കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ദീനിയായി ജീവിക്കുവാനും മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനും നാഥ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ഈമാനെ നീ വർദ്ധിപ്പിച്ച് നൽകണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ ഈമാനെ നീ വർദ്ധിപ്പിച്ച് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അംബിയാ മുർസലിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിച്ച ആളുകളുടെ നാഥ, കഷ്ടതകളുടെ സമയത്ത് ഞങ്ങൾക്ക് താങ്ങായി നിന്ന ആളുകളുടെ നാഥ, നീ അവർക്കെല്ലാം സന്തോഷവും സമാധാനവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ആളുകൾ, കുടുംബപരമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തഖ്വയും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, അള്ളാഹു ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്ക് ചെയ്യാതെ, ബിദഅത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീര മുഅഹ്ഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹവും കൺകുളിർമയും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിന്നും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين.